നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരുന്നു അടുത്ത മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാവുന്ന ലോകയുദ്ധം. ഇറാൻ ഉൾപ്പെടെ ഇസ്ലാമിക ചേരികൾ ഒന്നടങ്കം ഇന്നോ നാളെയോ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരും. മുന്നറിയിപ്പില്ലാതെ ഒരു ആക്രമണമുണ്ടായാൽ ഇസ്രയേൽ ആണവായുധവും രാസായുധവും ഒന്നുപോലെ പ്രയോഗിക്കുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ ഭയാനകമായ പോക്ക്. പശ്ചിമേഷ്യയിലെ മുൻനിര ശക്തിയായ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇസ്രയേലിന് സംരക്ഷണമൊരുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും കോപ്പുകൂട്ടുകയാണ്. പോയ വർഷം മുൻപ് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ തുടങ്ങിയ പോരാട്ടത്തിൽ ഇതോടകം 40,000 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതോടകം 3,00,000 പേർക്ക് പരിക്കേൽക്കുകയുമുണ്ടായി. ഇറാനും ഇസ്രയേലും തമ്മിലൊരു പോരാട്ടമുണ്ടായാൽ പശ്ചിമേഷ്യയെ തന്നെ ചാരകൂമ്പാരമാക്കുമെന്ന ഭീതിയിലാണ് ലോക ജനത. ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഇസ്മായിൽ ഹാനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രയേലിൽ കനത്തു നിൽക്കുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ലോകമാധ്യമങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേൽ ഭരണകൂടം തന്നെയാണ്. ഇന്നോ നാളെയോ ആക്രമണം ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊരു ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളും ഇസ്രയേലിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിനാണ് ഇറാൻ കോപ്പുകൂട്ടുന്നതെന്ന് ഇസ്രയേലിന് വിവരം ലഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് ആഴ്ചകൾക്ക് മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേലാണ് ഹനിയയുടെ ആസൂത്രിതമായ കൊലപാതകത്തിന് പിന്നിലെന്നും ഇതിന് കണക്കു ചോദിക്കുമെന്നും കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ്. ഹനിയെ വധിക്കാൻ ഇസ്രായേൽ ചാരസംഘടന മൊസാദ് 1.5 മാസമായി കണക്കുകൂട്ടലുകൾ നടത്തിവരികയായിരുന്നു. ഇസ്രയേലിനെതിരെ നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ വേണ്ട എന്നായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാട്. എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രയേൽ നൽകണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഉത്തരവിട്ടിരിക്കുന്നത്. ഇറാനൊപ്പം ഇറാഖ്, ലബനാൻ, യമൻ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ യുദ്ധമുഖത്തുണ്ടാകുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്ന അതേ നിമിഷം തന്നെ ഹമാസുകളും ഹിസ്ബുള്ളയും ഇസ്രയേലിനെ വളഞ്ഞ് ആക്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇസ്രയേലിനെതിരെ ഇറാന്റെ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക. എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് പശ്ചിമേഷ്യയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി സംസാരിച്ച ശേഷമാണ് ലോയിഡ് ഓസ്റ്റിന്റെ ഉത്തരവ്. ഗൈഡഡ് മിസൈൽ, അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവരുടെ വിന്യാസമാണ് അമേരിക്ക നടത്തുക. ഇസ്രായേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. യുദ്ധം ആസന്നമായെന്ന സൂചനയിൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക കൂടുതൽ സൈനിക സജ്ജീകരണങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മിസൈൽ വാഹിനിക്കപ്പലുകളും പോർ വിമാനങ്ങളും മേഖലയിലേക്ക് അയക്കാൻ അമേരിക്ക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ആക്രമണം തടയാനും നേരിടാനും യു എസ് സജ്ജമാണെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ഹമാസിനെതിരെ യുദ്ധം ശക്തമാക്കിയിരിക്കുകയാണ്. ഹമാസുകളുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി തുടർച്ചയായ ബോംബിംഗ് നടത്തി വരികയാണ്.